സഹസ്രദള പത്മം വിരിഞ്ഞു. കരുനാഗപ്പള്ളി തഴവയിലാണ് സഹസ്രദള പത്മം വിരിഞ്ഞത്. അപൂർവമായാണ് സഹസ്രദള താമര വീട്ടുവളപ്പുകളിൽ കാണുന്നത്. കരുനാഗപ്പള്ളി തഴവ കർത്തേരി ജംഗ്ഷന് സമീപം ദ്വാരകയിൽ ലളിതാ മുരളീധരന്റെ വീട്ടിലാണ് സഹസ്രദള പത്മം വിരിഞ്ഞത്. പുഷ്പത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ആഗ്രഹത്തിലാണ് വീട്ടുമുറ്റത്ത് വളർത്താൻ കുടുംബം തീരുമാനിച്ചത്. ആഗ്രഹം മകൻ മുരുകേഷിനോട് പറഞ്ഞു. തുടർന്ന് എറണാകുളത്ത് നിന്നും വിത്ത് ഓൺലൈനിൽ വരുത്തുകയായിരുന്നു. ഇത് ഒരു സഹസ്രദള പത്മത്തിന്റെ ഒരു ഇതാ. ഞങ്ങൾക്ക് അതൊരു ആഗ്രഹം തോന്നിയത് കൊണ്ട് ഞാൻ മോനോട് പറഞ്ഞപ്പോൾ മോൻ ഓൺലൈനിൽ വരുത്തിയതാ. അതിൻ്റെ ഈ വേരും കിഴങ്ങും എല്ലാം കൂടെ അങ്ങനെ കൊണ്ടുവന്ന് നട്ടപ്പോൾ അവർ രണ്ട് വർഷത്തെ കാര്യമാണ് പറഞ്ഞത്. രണ്ട് വർഷത്തിനകമേ കായ്ക്കത്തുള്ളൂ. പക്ഷേ ഇതൊരു 3 മാസമായപ്പം ഇങ്ങനെ പൂത്ത് അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അങ്ങനത്തെ ഒരു ഇത് വന്നല്ലോ എന്ന്. ഇത്ര നമ്മുടെ നാട്ടിൽ ഇത് പറ്റുമല്ലോ. ചേർത്ത ഇതെല്ലാം ജൈവവളം അതിനെല്ലാം ഉപയോഗിച്ചത് മോനെ. അതാണ്ടൊക്കെ ഇങ്ങനെ അങ്ങ് ചെയ്ത്. അല്ലാതെ വേറെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഇതായിരുന്നു. അതുകൊണ്ട് ഒരു സന്തോഷമുള്ളത് കൊണ്ടായത്. ഇപ്പം അപൂർവമായി കാണാറുള്ള ഈ സസ്യം 1.5-2 വർഷം കഴിഞ്ഞേ പൂ പിടിക്കാറുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ലളിതാ മുരളീധരന്റെ വീട്ടുമുറ്റത്തെ ഈ ചെടി 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ മൊട്ടിട്ടു. ഇപ്പോൾ 1 മുട്ട് കൂടി ആയിട്ടുണ്ട്. കുടുംബങ്ങളെല്ലാം ഏറെ സന്തോഷത്തിലാണ്. ഇതറിഞ്ഞ് പുറത്തുനിന്നുള്ളവരും ഇത് കാണാനായി എത്തുന്നുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ ചെടിച്ചട്ടിയിൽ ജൈവവളമിട്ടാണ് പരിചരണം. വിലവെടുപ്പുള്ള പൂവും വിത്തുകളും വിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം. ദേവീദേവന്മാരുടെ ഇരിപ്പിടമായി പുരാണങ്ങളിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ താമര കേരളത്തിന്റെ കാലാവസ്ഥയിൽ അപൂർവമായി മാത്രമാണ് വിരിഞ്ഞു കാണാറുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.